നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷത്തെ ഒരു രീതിയിലും പരിഗണന കൊടുക്കാതെ അവരെ ആക്രമിക്കുന്ന രീതിയിൽ, അവർക്കെതിരെ രാഷ്ട്രീയ പകപോക്കലിന്റെ രീതിയിൽ നടത്തുന്ന സമീപനങ്ങൾക്കെതിരെ പ്രതിഷേധ ജ്വാല തന്നെയാണ് തീർക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഡൽഹിയിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്തു നിന്നും തുടങ്ങിയ പ്രതിഷേധ റാലി സമാനതകളില്ലാത്തത് തന്നെയായിരുന്നു. അതിനുശേഷമുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും. ദേശീയ തലത്തിൽ വൻ ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു യാത്ര തന്നെയായിരിക്കും ഭാരത് ജോഡോയിലൂടെ വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ആധിപത്യം നശിച്ചു തുടങ്ങിയതും ദക്ഷിണേന്ത്യയിൽ ബി ജെ പി പിടിമുറുക്കാൻ പോകുന്നു എന്ന് പറയുന്നതും കോൺഗ്രസിനെ അങ്കലാപ്പിലാഴ്ത്തിക്കളയും എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. തിരിച്ചു വരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും സാധാരണക്കാരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇതൊരു വികാരമായി തങ്ങുകയാണ് എന്നും എല്ലാവർക്കും അറിയാം. 2013 രാജസ്ഥാനിൽ കേവലം 21 സീറ്റ് മാത്രം നേടിയ കോൺഗ്രസ് 2018 108 സീറ്റുമായി അധികാരത്തിലെത്തണമെങ്കിൽ എത്രത്തോളം ശക്തി, എത്രത്തോളം ജനമനസ്സുകളിൽ ഈ പ്രസ്ഥാനത്തിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കണം. ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് കോൺഗ്രസ് പലപ്പോഴും പരാജയം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ആ തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾ പതിന്മടങ്ങ് സ്നേഹത്തോടുകൂടി, അവർ വാത്സല്യത്തോടുകൂടി അധികാരത്തിലെത്തിക്കും. അതുതന്നെയാണ് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നടന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പരാജയപ്പെടുന്നതിന്റെ പൂർണ്ണമായ കാരണം ബി ജെ പി നടത്തുന്ന ഹൈജാക്കിംഗ് തന്നെയാണ്. ദക്ഷിണ ഭാരതത്തിൽ കോൺഗ്രസിനെ താറടിക്കാനും കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്യാനും ശക്തമായിട്ടുള്ള നടപടികളുമായി ബി ജെ പി വരികയാണ്. തെലങ്കാനയിലും അതോടൊപ്പം തന്നെ കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി പിടിമുറുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ എഴുതുന്നത്. എന്നാൽ ഇതിനകത്തുള്ള സത്യാവസ്ഥ ഇങ്ങനെയാണ്. കർണാടകത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് ശക്തമാണ്. തമിഴ്നാട്ടിൽ ഡി എം കെയും കോൺഗ്രസും ചേർന്നാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് വലിയ തോതിൽ വീരവാദം മുഴക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്നുകൂടി എത്തിക്കണം എന്നുള്ള പ്രഖ്യാപനവുമായാണ് ഹൈദരാബാദിൽ വെച്ച് നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അണികൾക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു നിമിഷം തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുന്ന വോട്ട് ഷെയർ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ബി ജെ പിക്ക് കേവലം 18% വോട്ട് ഷെയർ മാത്രമേ ഈ 4 സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കേരള, കർണാടക, തെലങ്കാന, അതോടൊപ്പം തന്നെ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കാറുള്ളൂ. ഈ സാഹചര്യം 2019 കണക്കുകൾ ഉദ്ധരിച്ചാണ് പറയുന്നത്. 2014 ഇതിനേക്കാൾ ദയനീയമായിരുന്നു. ശരിക്കും 2019 തെലങ്കാനയിലെ 4 ലോക്സഭാ സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത്. ജി കിഷൻ റെഡ്ഡി അടക്കമുള്ള നേതാക്കൾ ബി ജെ പിക്ക് വേണ്ടി ജയം ഒരുക്കി. എന്നാൽ അത് ആത്യന്തികമല്ല എന്ന് കിഷൻ റെഡ്ഡി അടക്കമുള്ള നേതാക്കൾക്ക് കൃത്യമായി അറിയാം. പ്രത്യേകമായ സാഹചര്യം മാത്രമേ അവിടെയുള്ളൂ. തമിഴ്നാട്ടിലും ഇങ്ങനെ ബി ജെ പി സീറ്റുകൾ ജയിച്ചിട്ടുണ്ടെങ്കിലും കോയമ്പത്തൂരും അതോടൊപ്പം തന്നെ കന്യാകുമാരിയും കൈവിട്ട് പോയിട്ടുമുണ്ട് നിരവധി തവണ. അവിടെയൊക്കെ കോൺഗ്രസ് ജയിക്കുകയോ അല്ലെങ്കിൽ സഖ്യകക്ഷികൾ ജയിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ പിടിക്കുക അത്ര എളുപ്പമല്ല എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ നേതൃത്വത്തോട് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.